മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുനാഥനേ, നിൻമുഖം നോക്കി ഞാൻ നിത്യതയോളവും നടന്നിടും. യേശുനാഥനേ, നിൻമുഖം നോക്കി ഞാൻ നിത്യതയോളവും നടന്നിടും. ജീവിതയാത്രയിൽ കൂടെയുണ്ടെന്ന് വാക്കു പറഞ്ഞവൻ വിശ്വസ്തനേ. ജീവിതയാത്രയിൽ കൂടെയുണ്ടെന്ന് വാക്കു പറഞ്ഞവൻ വിശ്വസ്തനേ. യേശുനാഥനേ, നിൻമുഖം നോക്കി ഞാൻ നിത്യതയോളവും നടന്നിടും. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സഹോദരൻ ജോബി ജോയ് മൈലം. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആസ്പദമായി ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. ഇസ്രയേലിനായി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ന്യായാധിപനാണ് ഇഫ്താഹ്. ഇഫ്താഹിൻ്റെ വാക്കുകളാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇഫ്താഹ് ഒരു യുദ്ധത്തിന് പോകുകയാണ്. ഇഫ്താഹ് അമോര്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ അവൻ ഒരു തീരുമാനം എടുത്തു. ദൈവത്തോട് ഒരു നിയമം ചെയ്തു, ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. അതിങ്ങനെ ഇപ്രകാരമാണ്. അതിൻ്റെ 30-ാം വാക്യം നാം വായിക്കുന്നു. ഇഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് പറഞ്ഞത്, നീ അമോര്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോര്യരെ ജയിച്ച് സമാധാനത്തോട് മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും, അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ദൈവസന്നിധിയിൽ ഇഫ്താഹ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ യുദ്ധത്തിൽ നീ എനിക്ക് വിജയം നൽകിയാൽ, ഞാൻ ഈ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത്, എൻ്റെ ഭവനത്തിങ്കിൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് എന്താണോ അത് ദൈവത്തിനുള്ളതാണ്, അതിനെ ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കും. ആ അമോര്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇഫ്താഹിന് വലിയൊരു വിജയം ദൈവം നൽകുവാനിടയായി. അവൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അവൻ ആ യുദ്ധത്തിങ്കിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അവനെ എതിരേറ്റു വന്നത് അവൻ്റെ വാത്സല്യ പുത്രിയായിരുന്നു. അതിൻ്റെ 34-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഇഫ്താഹ് മിസ്പയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ, അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു. അവൾ അവന് ഏക പുത്രിയായിരുന്നു, അവളല്ലാതെ അവന് മകളുമില്ല മകനുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇഫ്താഹ് സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ തൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ ഇടയായിത്തീരുന്ന ഒരു അനുഭവമാണ് തനിക്കുണ്ടാകുന്നത്. ഒരപ്പൻ എന്ന നിലയിൽ ദൈവത്തോട് ചെയ്ത ആ ഉടമ്പടി പ്രകാരം അത് ഓർത്ത് ഒരപ്പൻ എന്ന നിലയിൽ ഇഫ്താഹിൻ്റെ ഹൃദയം വളരെയധികം വ്യസന അതീതമായിട്ട് തീർന്നിട്ടുണ്ടാകും. ആ കാര്യം ചിന്തിച്ചുകൊണ്ട് ഇഫ്താഹ് പറഞ്ഞ വാക്കുകളാണ് നാം പ്രഭാതത്തിൽ വായിച്ചത്. എങ്കിലും എന്നിരുന്നാലും അതിൻ്റെ 35-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇഫ്താഹ് പറയുന്നത് ഇപ്രകാരമാണ്, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ദൈവത്തോടവൻ പറഞ്ഞതുപോലെ തന്നെ ഒരപ്പൻ എന്ന നിലയിൽ തനിക്ക് വിഷമവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും യഹോവ ഭക്തൻ എന്ന നിലയിൽ താൻ ദൈവത്തെ അനുസരിക്കുവാൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തെ അത് നിവർത്തിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ 39-ാം വാക്യം വായിക്കുമ്പോൾ അവൻ നേർതിരുന്ന് നേർച്ച പോലെ അവളോട് ചെയ്യുവാനിടയായി തീർന്നു. തനിക്ക് ആ ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദൈവസന്നിധിയിൽ താൻ എടുത്ത തീരുമാനത്തെ ഓർത്ത്, ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടിയെ ഓർത്ത് ആ പറഞ്ഞ വാക്കുകളാണ് പിന്നെയും നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ആ ഉത്തമ ബോധ്യത്തോടെ തൻ വളരെ ഒരു അപ്പൻ എന്ന നിലയിൽ തൻ്റെ ഹൃദയം വേദനിച്ചുവെങ്കിലും താൻ വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കിന് വില കൊടുത്ത്
ആ പ്രിയ മകളെ ദൈവസന്നിധിയിൽ ഹോമയാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഇഫ്താഹിൻ്റെ വാക്കുകളെ ഓർക്കാം. ഇഫ്താഹ് ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. നാമും നമ്മുടെ ജീവിത യാത്രകളിൽ ഒരിക്കൽ കർത്താവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുവാനിടയായി, ദൈവസന്നിധിയിൽ ഒരു നിയമം ചെയ്യുവാൻ, ഒരു തീരുമാനമെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു, നമ്മുടെ മനോഭാവം ഏത് വിധമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇഫ്താഹ് പറഞ്ഞതുപോലെ ആകട്ടെ, നമ്മുടെ മനോഭാവം, ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു, ഒരു തീരുമാനമെടുത്തു, എൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചു, ഇനി എനിക്കതിൽ നിന്ന് പിന്മാറിക്കൂടാ, ഇനി എനിക്കത് മാറ്റിക്കൂടാ, അത് ദൈവസന്നിധിയിലെടുത്ത തീരുമാനമാണ്. ഒരു വിശ്വാസി നടക്കുവാൻ യോഗ്യമായ നിലയിൽ വേണം ഞാൻ നടക്കുവാൻ. ഞാൻ അത് ദൈവസന്നിധിയിലെടുത്ത തീരുമാനമാണ്, എനിക്കത് മാറ്റിക്കൂടാ. ഒരു വിശ്വാസി പറയേണ്ടതുപോലെ ആയിരിക്കണം ഞാൻ പറയേണ്ടത്. ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, എനിക്കത് മാറ്റിക്കൂടാ. ഒരു വിശ്വാസി കാണേണ്ടതായിരിക്കണം ഞാൻ കാണുന്നത്, എനിക്കത് മാറ്റിക്കൂടാ. ഒരു വിശ്വാസിയുടെ ജീവിതചര്യ ആയിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്തെന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞുപോയി, എനിക്ക് അതിൽ നിന്ന് പിന്മാറിക്കൂടാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വാക്ക്, നോട്ടം, ചിന്ത, പ്രവൃത്തിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം ഈ വിധത്തിലായിരിക്കണം. ഞാൻ യഹോവയോട്, ഞാനൊരു ദൈവ പൈതലാണ്, എനിക്ക് ഈ വിധത്തിലൊന്നും പൊക്കൂടാ. ഇങ്ങനെയാണ് ദൈവവും ദൈവത്തിൻ്റെ വചനവും ഓർമ്മിപ്പിക്കുന്നത്, ഇപ്രകാരം ജീവിക്കുവാനായിട്ടാണ്. ആ മനോഭാവം, ആ ഒരു ചിന്ത, ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്ത വ്യക്തിയാണ്, അതിൽ നിന്ന് എനിക്ക് പിന്മാറിക്കൂടാ, എനിക്ക് മാറ്റിക്കൂടാ, യാതൊരു കാരണവശാലും എനിക്ക് മാറ്റിക്കൂടാ. ആ ഒരു മനോഭാവത്തോടുകൂടെ നമുക്ക് വരുന്ന വിഷയങ്ങളിലും ജീവിക്കുവാനായിട്ട് ദൈവം ധാരാളമായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടിയെ നമുക്ക് നിരന്തരം ഓർക്കാം. ദൈവത്തിൻ്റെ ആ കൽപ്പനകളെ നമുക്ക് പ്രമാണിച്ച് ജീവിതത്തെ കൃത്യമായി മുന്നോട്ട് ക്രമീകരിച്ച് ദൈവനാമഹത്വത്തിനായിട്ട് ജീവിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഇഫ്താഹ് എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നല്ലേ കർത്താവേ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്കതിൽ നിന്ന് പിന്മാറിക്കൂടാ. ദൈവസന്നിധിയിൽ ഞങ്ങളെടുത്ത ഉടമ്പടി ഞങ്ങൾ ഓർത്ത് കർത്താവേ, ഞങ്ങളത് പ്രമാണിച്ചുകൊണ്ട് ദൈവമകനാണ്, മകളാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.